بسم الله الرحمن الرحيم. يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون. കണങ്കാൽ വെളിവാക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഓർക്കുക. സുജൂദ് ചെയ്യാൻ അന്ന് അവർ ക്ഷണിക്കപ്പെടും. അപ്പോൾ അവർക്കതിന് സാധിക്കുകയില്ല. അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് താഴ്ന്നിരിക്കും. നിന്ദ്യത അവരെ ആവരണം ചെയ്യും. അവർ സുരക്ഷിതരായിരുന്ന സമയത്ത് സുജൂദിനായി അവർ ക്ഷണിക്കപ്പെട്ടിരുന്നു. ആകയാൽ എന്നെയും ഈ വർത്തമാനം നിഷേധിച്ചു കളയുന്നവരെയും കൂടി വിട്ടേക്കുക. അവർ അറിയാത്ത വിധത്തിലൂടെ നാം അവരെ പടിപടിയായി പിടികൂടിക്കൊള്ളാം. ഞാൻ അവർക്ക് നീട്ടിയിട്ട് കൊടുക്കുകയും ചെയ്യും. തീർച്ചയായും എന്റെ തന്ത്രം ശക്തമാകുന്നു. സഹോദരങ്ങളെ, ഞാൻ യാത്ര പറയാണ്. എല്ലാവരും ബഹുമാന്യനായ അബൂബക്കർ ഖാസിമി അവർ എത്തിയിട്ടുണ്ട്. എല്ലാവരും ആയിരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് ബഹുമാന്യനായ പണ്ഡിതൻ, ഞങ്ങൾക്കൊക്കെ അറിയാം, നല്ല പ്രഭാഷകനാണ്, പ്രസംഗാനാണ്. അള്ളാഹു തആല നല്ല കരുത്തും ശക്തിയും കൊടുക്കുമാറാകട്ടെ. നല്ല ആഫറിൽ പ്രസംഗിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. എല്ലാ റഹ്മത്തും നിഅമത്തും അള്ളാഹു ചൊരിയുമാറാകട്ടെ. ബഹുമാന്യനായ അബൂബക്കർ ഖാസിമിയുടെ പ്രസംഗം കേട്ടിട്ട് മാത്രമേ എല്ലാവരും പോകാവൂ. എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞതുപോലത്തെ ഒരു വസിയത്താത് പ്രസംഗം കേട്ടിട്ടേ പോകാവൂ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. الحمد لله الحمد لله الحمد لله الذي فضل لنا شهر شعبان وأوجب علينا تعليمه فوجب وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار النعيم وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله سيد أرباب التبجيل والتكريم صلى الله على محمد وعلى وأصحابه وأزواجه وأشياعه وأتباعه وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم يكشف عن ساق ويدعون إلى السجود ويدعون إلى السجود فلا يستطيعون خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون صدق الله العظيم. بارك الله لنا ولكم في القرآن العظيم.
رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اللهم الهمنا مراشد امورنا واعذنا من شرور انفسنا ومن سيئات اعمالنا مدینہ کو جائی یہی چاہتا ہے مقدر بنائی یہی چاہتا ہے مدینہ کو جائی یہی چاہتا ہے مقدر بنائی یہی چاہتا ہے مدینہ کے آقا دو عالم دے مولا تیرے پاس آئی یہ بھی چاہتا ہے مدینہ کے آقا دو عالم دے مولا تیرے پاس آئی یہ بھی چاہتا ہے مدینہ کو جائی یہی چاہتا ہے مقدر بنائی یہی چاہتا ہے محمد کی باتی محمد کی سیرت سنی اور سنائی یہی چاہتا ہے محمد کی باتی محمد کی سیرت سنی اور سنائی یہ بھی چاہتا ہے مدینہ کو جائی یہ بھی چاہتا ہے مقدر بنائی یہ بھی چاہتا ہے ബഹുമാനാദരവുൾ നിറഞ്ഞ ഉലമാക്കളെ ഉമറാക്കളെ വിശിഷ്ടാതിഥികളെ ഉമ്മഖങ്ങന്മാരെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ രാവിൽ ഈ പവിത്രമേറിയ സദസ്സിൽ ഒരുമിച്ചുകൂടിയ നമ്മെ ഏവരെയും അവന്റെ അജയ്യമായ ഫലുകൊണ്ട് സ്വർഗീയ ആരാമത്തിൽ അള്ളാഹു ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സുദീർഘമായ ഒരു പ്രഭാഷണം കഴിഞ്ഞ ക്ഷീണത്തിലാണ് നിങ്ങൾ. ഇനി വലിയൊരു പ്രസംഗം പ്രതീക്ഷിക്കേണ്ട, ഇൻഷാല്ല. എങ്കിലും കുറച്ച് സമയം നിങ്ങളെല്ലാവരും സഹകരിക്കുന്നതിൻ്റെയും സഹകരിച്ചതിൻ്റെയും പേരിൽ ഒരല്പസമയം നമുക്ക് പ്രസംഗിച്ച് ഇൻഷാല്ല ദുആ ചെയ്ത് തിരിയാം. അതുവരെ എല്ലാവരും ക്ഷമയോടുകൂടിയിരിക്കണം. ഇടയ്ക്ക് അത്യാവശ്യത്തിന് പോകാൻ അനുവാദവുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ വിജ്ഞാന സദസ്സിനെ കബൂലാക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ റമളാനിന്റെ മുന്നോടിയായി വടക്കേപ്പള്ളിയിൽ വടക്കോട്ട് ഭാഗത്ത് നിന്ന് പ്രസംഗിച്ചു. ഈ റമളാനിന്റെ മുന്നോടിയായി തെക്കേപ്പള്ളിയിൽ തെക്കോട്ട് ഭാഗത്ത് നിന്ന് പ്രസംഗിക്കാൻ തൗഫീഖ് കിട്ടി. ഇനി അടുത്ത വർഷമുള്ള തൗഫീഖ് പടിഞ്ഞാറോട്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അൽഹംദുലില്ലാ, എന്തായാലും പഠിച്ചതിന്റെ വലിയ ഒരു ഫലമാണ് ഈ ഒരുമിച്ച് കൂടൽ. ഈ വിജ്ഞാന സദസ്സിൽ അല്പസമയം പങ്കെടുത്ത് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും പൊരുത്തം കരസ്ഥമാക്കി ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഈമാനോട് കലിമ ഉച്ചരിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് ഈ ഒരു ഒരുമിച്ചുകൂടൽ സബബാക്കി മാറ്റുമാറാകട്ടെ. അതിനുള്ള മാർഗം എന്താണ്? ഈമാനോട് മരിച്ചു പോകാൻ, കലിമ ചൊല്ലി മരിക്കാൻ, അതിലൂടെ സ്വർഗത്തിലെത്താൻ എന്താണ് മാർഗം, എന്താണ് പരിഹാരം എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. റമദാനിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചും ആധികാരികമായി ബഹുമാനപ്പെട്ട നാദിം സാഹിബ് അവർകൾ പ്രസംഗിക്കുകയുണ്ടായി. നമ്മുടെ എല്ലാം അടിസ്ഥാനം എന്താണ്? എതിലൂടെയാണ് നമ്മുടെ മോക്ഷം? എതിലൂടെയാണ് നമ്മുടെ രക്ഷ? ആർക്കാണ് നാളെ ആഖിറം? ആർക്കാണ് നാളെ സ്വർഗം? ആരുടെ അന്ത്യമാണ് അള്ളാഹു നന്നാക്കുക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ അല്പസ്വല്പ വിജ്ഞാനം പഠിച്ച് മനസ്സിലാക്കി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു പറയാൻ എനിക്കും, കേൾക്കാൻ നിങ്ങൾക്കും, അമൽ ചെയ്യാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത ആഴ്ച ഈ സമയത്തൊക്കെ റമളാനിന്റെ തറാവീഹിന് വേണ്ടിയുള്ള പ്രാളത്തിലും തിരക്കിലുമൊക്കെ ആയിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തായാലും മഗ്ഫിറത്തിന്റെ മാസമാണത്.
മർഹമത്തിന്റെ മാസമാണത്. പാപങ്ങൾ കഴുകാൻ വേണ്ടി ദാസന്മാരും ദാസികളും പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്ന മാസമാണ് ഷഹർ റമളാൻ. റമളാനേ നിനക്ക് സ്വാഗതം, റമളാനേ നിനക്ക് സ്വാഗതം. പരിശുദ്ധ പ്രവാചകന്റെ ജബിന്റെ ചന്ദ്രൻ കാണുമ്പോൾ അള്ളാന്റെ റസൂല് പ്രാർത്ഥിക്കുമായിരുന്നു, അള്ളാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വദല്ലനാ റമളാൻ. പടച്ചവനെ റജബിലുണ്ട് ഷാബാനിലും നീ ബർക്കത്ത് ചെയ്യണമേ തമ്പുരാനെ, ഷാബാൻ നീ ഞങ്ങളിലേക്ക് എത്തിച്ചു തരേണമേ നാഥാ. നജബിന്റെ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കുകയും കൂടുതൽ നമസ്കരിക്കുകയും ഖുർആൻ പാരായണം നടക്കുകയും അതേപോലെ ഷഅബാനിന്റെ രാപ്പകലുകളെയും നോമ്പും നമസ്കാരവും കൊണ്ട് സജീവമാക്കുകയും ചെയ്യുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കണ്ടുകൊണ്ട് അത്യാർത്ഥികൊണ്ട് സഹാബാക്കൾ നബിയുടെ ചാരത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, ഫിദാക അതീവ ഉമ്മിയ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഉമ്മയും ദാസയും അങ്ങേ കേർക്കണം. അള്ളാന്റെ റസൂലെ അങ്ങ് ത്യാഗം എന്ന ത്യാഗത്തോടുകൂടി അങ്ങ് റെസ്റ്റെടുക്കാതെ അങ്ങ് വിശ്രമമില്ലാതെ രാപ്പകലുകൾ സമയം സജീവമാക്കുമല്ലോ നബിയെ, ഞങ്ങളും അതേപോലെ നോമ്പ് പിടിക്കുകയും ഞങ്ങൾ രാത്രി നിന്ന് നമസ്കരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രവാചകനോട് ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചോദിച്ചപ്പോൾ, അതിന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹാബത്തെ, നിങ്ങൾ റമളാനിനെ വരവേൽക്കാൻ തയ്യാറെടുത്തോ? പാപങ്ങൾ നിറഞ്ഞ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും ശുദ്ധീകരിക്കേണ്ട മാസമാണ് റജബ്. ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് ശഅബാൻ. ആ മാസത്തിലാണ് നാം ഏവരും ഒരുപാട് ഒരുപാട് പാപങ്ങൾ ചെയ്ത് ഹൃദയങ്ങൾ പാപങ്ങൾ കൊണ്ട് മോടിപ്പോയി പ്രവാചകൻ പ്രതിഫലിച്ചു പോയി. ഒരു മനുഷ്യനൊരു പാപം ചെയ്താൽ, ഒരു ദാസനൊരു തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു പുള്ളി വീഴുമത്രേ, പാപത്തിന്റെ കറുപ്പ് വീഴുമത്രേ. ഇതേപോലെ നൂറുകണക്കിന് പാപം ചെയ്യുന്ന മനുഷ്യൻ നീണ്ട 11 മാസക്കാലത്തോളം പാപമാകുന്ന ഗത്തറിന്റെ റോഡിലൂടെ സഞ്ചരിച്ച മനുഷ്യ മക്കളെ, നിങ്ങൾക്ക് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെയും സഹിഷ്ണുതയുടെയും തേന്മാരിത അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി അറിയിച്ചു തരികയാണ്. ശഅബാൻ ലിതത്ഹീരിൽ ഖൽബ്, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന മാസമാണ് ശഅബാൻ. ലക്ഷക്കണക്കിന് പാപങ്ങൾ ചെയ്ത മനുഷ്യ മതകൾക്ക് മാപ്പിരന്നാൽ അവന് പുറത്തു കൊടുക്കാൻ തൗബയുടെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്ന മാസമാണ്. ആകാശമാരിയിൽ നിന്ന് റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും തേന്മാരി പെയ്തിറങ്ങുന്ന മാസമാണ് ശഅബാൻ. പ്രവാചകന്റെ മാസമാണ്, പ്രവാചകന്റെ മാസമാണ്, പ്രവാചകൻ ഖൈറിനെ കുറിച്ച് പറഞ്ഞ മാസമാണ്. എന്തിനാണ് ശഅബാനിന് ശഅബാൻ എന്ന് പേര് വെച്ചത്? ധാരാളം ധാരാളം നന്മകൾ വ്യാപിപ്പിക്കുന്ന മാസമാണ് ഈ ശഅബാനിന്റെ മാസം. ഓരോ മിനിറ്റിനും ഓരോ നിമിഷത്തിനും ഓരോ സെക്കൻഡിനും അള്ളാന്റെ അടുക്കൽ കൂലിയുള്ള മാസമാണ്. ഈ ഒരു മിച്ചുകൂടലിനും ഈ സദസ്സിനും ഈ സമ്മേളനത്തിനും ഈ സംഗമത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ ഉയർന്ന ഉയർന്ന കൂലിയുള്ള മാസമാണ്. ഈ പ്രഭാഷണത്തിലും ഇത് കേൾക്കുന്നതിനും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനുമെല്ലാം പടച്ച തമ്പുരാൻ ഈ മാസത്തിൽ ധാരാളം ധാരാളം ഖൈറാത്തുകൾ വ്യാപിപ്പിക്കുന്ന മാസമാണ് ശഅബാനിന്റെ മാസം. മാത്രമല്ല, ഈ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് പാപങ്ങൾ കൊണ്ട് കറുത്തുപോയി മനുഷ്യ മനസ്സുകളെ തൗബ എന്ന വെള്ളം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കാനുള്ള മാസമാണ് ശഅബാനിന്റെ മാസം. അതാണ് റസൂൽ പഠിപ്പിച്ചത്, ശഅബാനുൽ തത്ഹീരിൽ ഖൽബ്, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന മാസമാണ് ശഅബാൻ. വരും റമളാൻ, എന്തിന്റെ മാസമാണ് റമളാൻ? ആത്മാവെ, നിന്റെ ആത്മാവ് സംശുദ്ധീകരിച്ചാൽ മാത്രമേ ആകാശമാരിയിൽ നിന്നും മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് യാ ايتها النفس المطمئنه ارجعي الى ربك راضيه مرضيه فادخلي في عبادي وادخلي جنتي. മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന മനുഷ്യൻ സ്വർഗമാണോ നരകമാണോ എന്നറിയാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് കഴിയുന്ന
പോകുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ഓരോരുത്തരുടെ മക്കൾ അതാ നടുവീർപ്പിട്ട് കരയുന്നു, അലമുറയിട്ട് കരയുന്നു, പൊട്ടിക്കരയുന്നു. എന്റെ ബാപ്പ, എന്റെ ഭർത്താവ്, എന്റെ മകൻ, എന്റെ ഭാര്യ എന്നിൽ നിന്ന് വിട പറയുന്നതിന്റെ ഒരുക്കത്തിലാണ്. പക്ഷേ നീയും നിന്റെ മലക്കുകളുമായി ഭയങ്കരമായ ചർച്ചയിലാണ്, വല്ലാത്ത ചർച്ചയിലാണ്. ആ ചർച്ചയിൽ നിനക്ക് അനുകൂലമായ വിധി വേണമോ? ആ ചർച്ചയിൽ നിനക്ക് അനുകൂലമായ വിധി വേണമെങ്കിൽ ആകാശലോകത്തു നിന്ന് മലക്കുകളിൽ ഇറങ്ങി വന്നുകൊണ്ട് നിന്റെ മുറിക്കകത്ത് നിന്റെ കരത്തിൽ നിന്റെ ഓരത്തിരുന്നു കൊണ്ട് നിന്നോട് പറയും, ആത്മാവ് നിറഞ്ഞ ശാന്തിയേ, ആത്മാവ് അടഞ്ഞ ശാന്തിയേ, സമാധാനം പൂണ്ട ശാന്തിയേ, സമാധാനം പൂണ്ട ആത്മാവേ, നീ മടങ്ങുക, സമാധാനത്തോടെ മടങ്ങുക. വ്യാകുലപ്പെടേണ്ട, ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, നിനക്കൊരു ബുദ്ധിമുട്ടുമില്ല, നിനക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് നമ്മുടെ ആത്മാവിനെ നോക്കി മലക്കുൽ മൗത്ത് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വരുന്ന റമളാൻ, വരുന്ന റമളാൻ, റമളാനിൽ തത്ഹീരുർ റൂഹ്, ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന മാസമാണ് റമളാൻ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാപങ്ങൾ ചെയ്ത മനുഷ്യരെ, ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, ആകാശത്തിന്റെ മഗഫിറത്തിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന മാസമാണ് റമളാൻ. പിശാചുക്കളെ ചങ്ങലയ്ക്ക് പൂട്ടപ്പെടുന്ന മാസമാണ് റമളാൻ. മുഷ്ക് കാണിക്കുന്ന പിശാചുകളെ ഒതുക്കിക്കൊള്ളുന്ന മാസമാണ് റമളാൻ. കബറുകൾ പ്രകാശിപ്പിക്കുന്ന മാസമാണ് റമളാൻ. കബറാളികളുടെ ശിക്ഷ ഇളവ് ചെയ്യുന്ന മാസമാണ് റമളാൻ. ഏത് പാവപ്പെട്ടവന്റെ കണ്ണുനീരിനും നരകത്തെ കെടുക്കാൻ വേണ്ടി ആ കണ്ണുനീര് ഉപയോഗിക്കുന്ന മാസമാണ് റമളാൻ. റഹ്മത്തിന്റെ മാസമാണ് റമളാൻ, മഗ്ഫിറത്തിന്റെ മാസമാണ് റമളാൻ, ഇത്തുമ്മിനൻ നീറാന്റെ മാസമാണ് റമളാൻ. ആ റമളാൻ നിങ്ങളിലേക്ക് സമാഗതമായാൽ വേണ്ടവണ്ണം ആദരിച്ചോ ബഹുമാനിച്ചോ അതിനെ നിങ്ങൾ രാപകലുകൾ കൊണ്ട് സജീവമാക്കിക്കോ. എങ്കിൽ നിങ്ങളുടെ ആത്മാവ് ശാന്തി അടയുമെന്ന് ചെയ്യതുന وسندنا وشفيعنا رسول الله صلى الله عليه وسلم. അതുകൊണ്ട് രണ്ടാമത്തെ മാസത്തിലാണ്, പ്രവാചകന്റെ മാസത്തിലാണ്, കൽബിനെ ശുദ്ധീകരിക്കേണ്ട മാസത്തിലാണ്. കൽബിനെ ശുദ്ധീകരിക്കണമെങ്കിൽ അള്ളാഹുവുമായി നമുക്ക് അഭേദ്യമായ ബന്ധം വേണം. നബിയിലൂടെ അള്ളാഹുവിലേക്ക്, നബിയില്ലെങ്കിൽ നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ ഉണ്ടാകുമോ? നബിതങ്ങളാണല്ലോ നമ്മളെ പരിചയപ്പെടുത്തിയത്. എന്താണ് ഇസ്ലാം? ആരാണ് അള്ളാഹ്? എന്താണ് ഏകത്വം? ആ അജയ്യ ശക്തിയെ കുറിച്ച് പരിചയപ്പെടുത്തിയ നബിതങ്ങളിലൂടെയാണ് നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ നബിയുടെ മാസമാണ് ഈ ശഅബാൻ. അപ്പോൾ നബിതങ്ങൾ നമുക്ക് കുറെ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നോടൊപ്പം സ്വർഗത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ റൂഹ്, നിങ്ങളുടെ ആത്മാവ് ശാന്തി അടയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ഖബർ പ്രകാശിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നാളെ എന്റെ ഹൗലുൽ കൗസറിൽ നിന്ന് എന്റെ പരിശുദ്ധ കൈകൊണ്ട് നിങ്ങൾ വെള്ളം വാങ്ങി കുടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നോടൊപ്പം നിങ്ങൾ അർശിന്റെ തണലിൽ സുജൂദിൽ കിടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നോടൊപ്പം നിങ്ങളും സ്വർഗത്തിലേക്ക് മാർച്ച് ചെയ്ത് കടന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ നൽകാം. അത് നിങ്ങളൊന്ന് കേൾക്കണേ, നിങ്ങളൊന്ന് കേൾക്കണേ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാഹ്. ഐ സദായി ജിബ്രീൽ തേരാ മഖാമഹേയി അഹ്ലെ ഫിറാഖ് കേലിയേ ഐശേ ദവാമഹേയി. ഐ സദായി ജിബ്രീൽ തേരാ മഖാമഹേയി അഹ്ലെ ഫിറാഖ് കേലിയേ ഐശേ ദവാമഹേയി. പൊട്ടിപ്പോയ മനസ്സുകൾക്ക് പരിഹാരം. മാനവ ജീവിതത്തിന്റെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ പൊട്ടിക്കളഞ്ഞ റസൂൽ, ഛിന്ന ഭിന്നമാക്കിയ റസൂൽ, ത്യാഗത്തിന്റെ തീച്ചൂളയിൽ പെന്തുരുകപ്പെട്ട സഹാബാക്കളെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും തേന്മാരികൊണ്ട് കഴുകിയെടുത്ത റസൂൽ, മുക്കിയെടുത്ത റസൂൽ, പൊതിഞ്ഞ റസൂൽ, ആ റസൂലിത നമുക്ക് വേണ്ടി സമാധാനത്തിന്റെ വഴികൾ തുറന്നു തരികയാണ്. ശാന്തിയടയാത്ത ആത്മാവേ, നിന്റെ ആത്മാവ് ശാന്തിയടയാ. അള്ളാഹുന്റെ റസൂൽ നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ പടച്ച തമ്പുരാനിലേക്ക് നിങ്ങളെ അടുപ്പിക്കലാണ്, ചേർക്കലാണ്. നേരെ അള്ളാഹുലേക്ക് ചിന്നി ചിതറിപ്പോയ മനുഷ്യമക്കളെ ഒരു തസ്ബീഹ് മണിയുടെ മുത്തുമാല പോലെ കോർത്തിണക്കിയ മുത്തു മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ ആ ഒരു ഐക്യം ആ ഒരു സഹോദര്യം ഇന്ന് ദുനിയാവിൽ കാണുന്നുവെങ്കിൽ നാളെ ആഖിറത്തിലും ഇത് കാണണം. നബിതങ്ങൾ പറഞ്ഞതെന്താ, എന്റെ ഉമ്മത്തുകളുടെ ആധിക്യം കണ്ടിട്ട് ഞാൻ അവിടെ സന്തോഷിക്കുന്നു, അവിടെ ഞാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ വിവാഹം കഴിച്ചിട്ട് കൂടുതൽ കൂടുതൽ പ്രസവിച്ചോ, കൂടുതൽ കൂടുതൽ പ്രസവിച്ചവരെല്ലാം അല്ലാഹുവിനെ അനുസരിക്കുന്നവരായി മാറ് എങ്കിൽ ഞാൻ നിങ്ങളുടെ ആധിക്യം കണ്ടിട്ട് നാളെ സന്തോഷിക്കണം സ്വർഗത്തിൽ. ഇന്ന് 150 കോടി മുസ്ലിം സമുദായം ഇന്ന് ലോകത്തുണ്ടെങ്കിൽ കഴിഞ്ഞ 1800 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ 23 വർഷക്കാലം ത്യാഗം സഹിച്ച് നമുക്ക് ദീൻ പഠിപ്പിച്ചു എന്ന പ്രവാചകന്റെ ആ ഒരു വഴിയിലേക്ക് അണഞ്ഞ എത്രയെത്ര മുസ്ലിം സഹോദരി സഹോദരന്മാർ അള്ളാഹുന്റെ റസൂലിന്റെ അവസാനത്തെ സമയത്ത് പോലും ഈ ലോകത്തോട് വിട പറയുന്ന വേളയിൽ പോലും ബഹുമാനപ്പെട്ട പ്രവാചകൻ ആഗ്രഹിച്ചത് ഒരാള് പോലും നാളെ നരകത്തിന്റെ അവകാശിയാകാൻ പാടില്ല, എല്ലാവരും എന്നോടൊപ്പം സ്വർഗത്തിൽ വരണം, ഇതാണ് പ്രവാചകൻ ഇഷ്ടപ്പെട്ടതെങ്കിൽ അതിനുള്ള മഹത്തായ വഴി അള്ളാഹുന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ എന്റെ സുഹൃത്തുക്കളോട്, എന്റെ സഹോദരിമാരോട്, എന്റെ സഹോദരങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ്. ഈ പറയുന്ന ഓരോ വാക്കുകളും പ്രവാചകന്റെ വാക്കുകളാണ്. അള്ളാഹുവിനെ അനുസരിക്കാൻ, പടച്ച തമ്പുരാനുമായി ബന്ധം സ്ഥാപിക്കാൻ, സ്വർഗത്തിൽ എത്തിപ്പെടാൻ, പ്രവാചകന്റെ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാൻ, അർശിന്റെ തമല ലഭിക്കാൻ എന്താ വേണ്ടത്? ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകി ആ വഴിയിലൂടെ സഞ്ചരിക്കും. അല്ലാഹു തആല നമ്മൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി പഠിച്ചവൻ നമുക്ക് തന്നത് വിശിഷ്യ മാനവ സമൂഹത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ വേർതിരിച്ച് പഠിച്ചവൻ നമുക്ക് തൗഫീഖ് ചെയ്തതിൽ ഏറ്റവും വലിയ തൗഫീഖ്, ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കേൾക്കുമ്പോൾ അവനെ ആരാധിക്കാനുള്ള മനസ്സ്, അവന് വേണ്ടി സുജൂദ് ചെയ്യാനുള്ള മനസ്സ്, അവന് വേണ്ടി നെറ്റിത്തടം സമർപ്പിക്കാനുള്ള മനസ്സ്, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലാനുള്ള മനസ്സ്, അതായത് നമ്മളെ ഒരു മുസ്ലിമാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പക്ഷേ അത് മുസ്ലിമായി നമ്മൾ ജീവിക്കുന്നു അൽഹംദുലില്ല, പക്ഷേ മരിക്കുമ്പോൾ മുസ്ലിമായി മരിച്ചുകൊള്ളണമെന്നില്ല. ഇപ്പോൾ നമ്മൾ മുസ്ലിമായി ജീവിക്കുന്നു അൽഹംദുലില്ല, നമ്മുടെ പേരെല്ലാം റേഷൻ കാർഡിൽ മുസ്ലിം, പഞ്ചായത്തിലും മുസ്ലിം, കോർപ്പറേഷനിൽ മുസ്ലിം, പള്ളിയുടെ രജിസ്റ്ററിൽ മുസ്ലിം, പള്ളിക്കൂടത്തിൽ മുസ്ലിം, എല്ലാം മുസ്ലിം. പക്ഷേ നമ്മൾ മരിച്ചു പോകുമ്പോഴും മുസ്ലിമായി തന്നെ മരിക്കണം, അതിനുള്ള പ്രയത്നമാണ് നാം നടത്തേണ്ടത്. അതിനെന്താണ്? ഒരേ ഒരു മാർഗം, ഒരേ ഒരു മാർഗം, അള്ളാഹുവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകുക, അള്ളാഹുവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകുക. ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകിക്കഴിഞ്ഞാൽ നിബിധങ്ങൾ പഠിപ്പിച്ച വഴിയിലൂടെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുകയും നാളെ നബിയുടെ ഹൗലിൽ കൗസറിന് വെള്ളം വാങ്ങി കൊടുക്കാനും നാളെ ആ ജനകോടികളുടെ മുന്നിൽ നിന്ന് പരിശുദ്ധ പ്രവാചകൻ നമ്മളെ തെരഞ്ഞു പിടിച്ചെടുത്തു കൊണ്ടുപോകാൻ ഇതൊരു മാധ്യമമാണ്, ഇതൊരു കാരണമാണ്. അള്ളാഹുവിന്റെ വിളിയേതാണ്? അതാണ് ഓരോ ദിവസവും പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന മണിമുത്തുകളിൽ മധുരമായ മൊഴി. ഇത് മുസൽമാനെ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് വിളിക്കുന്ന വിളിയാണ്. മുസ്ലിമീങ്ങളെ മാത്രം സ്പെഷ്യലായിട്ട് നിങ്ങൾ മാത്രം വരി, നിങ്ങൾ മാത്രം വരി എന്ന് പറഞ്ഞ് വിളിക്കുന്ന വിളിയാണ്. രാവിലെ വിളിക്കുന്നു, അവൻ ശ്രദ്ധിക്കുന്നില്ല, പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞ് വീണ്ടും വിളിക്കുന്നു ഉച്ചയ്ക്ക്, പിന്നെയും ശ്രദ്ധിക്കുന്നില്ല, പിന്നെയും കുറച്ച് കഴിഞ്ഞ് വിളിക്കുന്നു അവൻ ശ്രദ്ധിക്കുന്നില്ല, പിന്നെയും വിളിക്കുന്നു ശ്രദ്ധിക്കുന്നില്ല. പാതിരാ സമയത്ത് അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ, അവൻ ശയ്യയിലേക്കടുക്കുമ്പോൾ വീണ്ടും മദാമിനാരത്തിൽ നിന്ന് വിളിക്കുന്നു, സഹോദരാ സഹോദരാ നിന്റെ ഓട്ടം എങ്ങോട്ടാണ്, നിന്റെ പോക്ക് എങ്ങോട്ടാണ്, ഒന്ന് കടന്നുവാ, ഒന്ന് കടന്നുവാ. ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ, നമസ്കാരത്തിലേക്ക് നീ ഒന്ന് വാ, നിന്റെ നെറ്റിത്തടം എനിക്ക് വേണ്ടി ഒന്ന് സമർപ്പിക്ക്. അങ്ങനെ നീ സമർപ്പിച്ചാൽ നിന്റെ നെട്ടോട്ടത്തിന് പരിഹാരം ഞാൻ കാണാം, നിന്റെ ജീവിതത്തെ ഞാൻ വിജയത്തിലേക്ക് നയിക്കാം, നിന്റെ സമസ്ത മണ്ഡലങ്ങളും ഞാൻ നിനക്ക് അനുകൂലമാക്കി തരാം. പഠിച്ചവൻ പറയുകയാണ്, അതുകൊണ്ട് ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണേ എന്ന് സയ്യിദുന റസൂലുള്ളാഹി നമ്മോട് പഠിപ്പിച്ച തത്വമാണ് എനിക്ക് നിങ്ങളോട് ഈ റസൂലുള്ളാഹിന്റെ മാസത്തിൽ പറയാനുള്ളത്.
അതിനാണല്ലോ നമ്മൾ ഉത്തരം നൽകാത്തത്. വാപ്പ വിളിച്ചാൽ ഉത്തരം നൽകും, സ്കൂളിൽ അധ്യാപകൻ വിളിച്ചാൽ ഉത്തരം നൽകും, പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ 10 മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ 9:30 അതിന്റെ പടിവാതിൽ കൽപ്പോൾ കാത്തുകെട്ടി നിൽക്കും. കോടതിയിലേക്ക് നിന്നെ ക്ഷണിച്ചാലും ഈ അക്ഷാത്തിനും ഉത്തരം നൽകും. അതേപോലെ ഏത് ലോകത്ത് ഏത് ഭാഗത്ത് ദുനിയാവിന്റെ ആവശ്യത്തിന് നിന്നെ വിളിച്ചാൽ അതെല്ലാം കൃത്യനിഷ്ഠതയോടെ കൃത്യമായി തന്നെ നീ ഒരു മിനിറ്റ് നേരത്തെ എത്തണമെങ്കിൽ ഏ സഹോദര, നിന്റെ ഈ ഓട്ടം ഒരു സമയത്ത് നിന്ന് പോകും. ഒരു ദിവസം 22,222 പ്രാവശ്യം നീ ശ്വാസം എടുത്തു വിടുകയും ചെയ്യുന്നുവെങ്കിൽ ഒരുപക്ഷെ നിന്റെ യാത്രയിൽ ആ ശ്വാസത്തിന് അള്ളാഹു കടിഞ്ഞാണിടും. ഒരുപക്ഷെ നീ രാത്രി കിടന്നുറങ്ങുമ്പോൾ നേരം വെളുക്കുമ്പോൾ നിന്റെ ഭാര്യ നിന്റെ അടുക്കൽ ബെഡ് കാഫിയുമായി നിന്നെ വിളിക്കുമ്പോൾ അനക്കമില്ല, ഡോക്ടർ അതിനൊരു പേര് പറയും, സൈലന്റ് അറ്റാക്ക്. അങ്ങനെ നിന്റെ കടിഞ്ഞാണ്, നിന്റെ ശ്വാസത്തിന് കടിഞ്ഞാണ് ഞാടും. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ കുഴഞ്ഞു വീഴും. രാത്രി നിനക്ക് രാവിലെ നിനക്ക് പ്രഭാത സവാരിക്ക് വേണ്ടി പള്ളിയിൽ നമസ്കാരം നടക്കുമ്പോൾ നിന്റെ അമിതമായ കൊഴുപ്പിന്റെ രോഗം നീ കുറയ്ക്കുന്നതിന് വേണ്ടി നീ കിലോമീറ്ററുകളോളം ഓടുമെങ്കിൽ സഹോദര, അവിടെ വെച്ച് തന്നെ അസ്രായീലിനെ അയച്ചുകൊണ്ട് നിന്റെ ഓട്ടത്തിന് ഞാൻ തിരശീലയിടും. അത്തരത്തിൽ കാണാം പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. പിന്നെ നിന്റെ ഓട്ടം എങ്ങോട്ടാണ്? നീയും അള്ളാഹുമായുള്ള മുനാജാത്താണ്, മലക്കുകളുമായുള്ള വാഗ്വാദമാണ്, കബറും നീയുമായുള്ള ജീവിതമാണ്. അവിടെ ആരും വരില്ല സഹോദര. നിനക്ക് എന്ത് നീ ബുദ്ധിമുട്ട് ദുനിയാവിൽ വന്നാലും എപ്പോഴും എപ്പോഴും നിനക്ക് വേണ്ടി കരയുകയും നിനക്ക് വേണ്ടി ജോലി ചെയ്യുകയും നിനക്ക് വേണ്ടി പണികളും നിനക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്യുകയും ചെയ്യുന്ന നിന്റെ സഹധർമ്മിണി പോലും കബറിന്റെ അരികിലേക്കോ കബറിന്റെ അകത്തലങ്ങളിലേക്കോ വന്ന് നിന്നെ ഒരു കൈ സഹായി നിന്റെ സുഹൃത്തുക്കൾ, നിന്റെ സഹപ്രവർത്തകർ, നിന്റെ സഹയാത്രയർ, നിന്റെ സഹപാഠികൾ എല്ലാവരും പള്ളിക്കാട് വരവരും നിന്നെ ആ കുഴിക്കകത്തെ കിടക്കി വെക്കും. അവസാനമായി നിനക്ക് ചെയ്യുന്ന സമ്മാനം, അവസാനമായി നിനക്ക് ചെയ്യുന്ന സമ്മാനം സഹോദര ഒന്നോർത്തു നോക്കൂ. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും എത്രത്തോളം അർത്ഥമുള്ള വാക്കാണിത്! നമ്മളെല്ലാം സമ്മതിക്കുന്ന കാര്യമല്ലേ? ദുനിയാവിന് വേണ്ടി നെട്ടോട്ടം ഓടുകയും ഒരു യുവാവിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായ സുഹൃത്തുക്കളെ, സഹോദര, നിന്റെ സഹോദരൻ മരിച്ചു പോകുമ്പോൾ അവൻ മയ്യത്ത് കെട്ടിലുള്ളവനെ കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് വലിച്ചെറിയുമ്പോൾ നീ അവന് നൽകുന്ന സമ്മാനം എന്തെന്നറിയുമോ? സഹോദര, നീ ഇന്നലെ എന്നോടൊപ്പമായിരുന്നു യാത്ര ചെയ്തത്, എന്നോടൊപ്പം കളിച്ചിരുന്നു, എന്നോടൊപ്പം രസിച്ചിരുന്നു, എന്നോടൊപ്പം തമാശ പറഞ്ഞിരുന്നു, എന്നോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു, എന്നോടൊപ്പം ഡിന്നർ കഴിച്ചിരുന്നു, എന്നോടൊപ്പം കളിച്ച് രസിച്ചിരുന്നു. പക്ഷേ നീ ഇപ്പോൾ വേദനയത്തെ ശരീരമാണ്, എനിക്ക് നിന്നോടൊപ്പം വരാൻ കഴിയില്ല. ഇതാ എനിക്ക് ചെയ്യാനുള്ള സമ്മാനം. മിൻഹാ ഖലഖ്നാകും. മയ്യത്തടക്കുമ്പോൾ എല്ലാവരും മണ്ണ് വാരിയിടാറുണ്ട്. ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല കബർസ്ഥാനങ്ങളിലും ഓരോരുത്തർ പെട്ടെന്ന് പെട്ടെന്ന് 3 പിടി മണ്ണ് വാരിയിടും. എന്താ എന്റെ അർത്ഥം? പെട്ടെന്ന് എന്റെ വായിലോട്ട് മണ്ണ് വാരിയിടുന്നത് പോലെ ഇങ്ങനെ പെട്ടെന്ന് വാരിയിടുക, അതാണോ എന്റെ അർത്ഥം? അങ്ങനെയാണോ? അർത്ഥത്തോടെ മനസ്സിലാക്കി മണ്ണ് വാരിയിട്, വെറുതെ അങ്ങനെ വാരിയിടാല്ലേ. ഖലഖ്നാകും. ഏ സഹോദര, ഏ സഹോദര, ഈ മണ്ണിന്റെ കയ്യിലിരിക്കുന്ന മണ്ണുണ്ടല്ലോ, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഈ മണ്ണെടുത്ത് പിടിച്ചിരിക്കുന്ന എന്നെ സൃഷ്ടിച്ചത്. ആ മണ്ണിലേക്കാണ് മോനെ നിന്നെ ഇപ്പോൾ ഇറക്കി കിടത്തിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് കോൺക്രീറ്റ് സൗധം നീ പടുത്തുയർത്തി, ആകാശമുട്ടെ അമ്പരച്ചുണ്ടികളായ കെട്ടിടങ്ങൾ നീ പടുത്തുയർത്തി. എന്റെ സഹോദര, നിന്റെ ശരീരത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ അവിടുത്തെ ഏറ്റവും നല്ല ശീതീകരിച്ച മുറിയിൽ നിന്റെ ഈ ശരീരത്തെ ഒന്ന് സൂക്ഷിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിക്കുമോ? ഇല്ല, ഇല്ല എങ്കിൽ കോടികളെയെല്ലാം കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്ങാറുകൊണ്ട് തള്ളിക്കളഞ്ഞതിനു ശേഷം ഈ ആർക്കും വേണ്ടാത്ത മണ്ണറയിലേക്കാണ് നിന്റെ പോക്ക്. അതാണ് നീ രണ്ടാമത് പറയുന്നത്. ഹൈവേയുടെ സൈഡിൽ ലക്ഷക്കണക്കിന് രൂപ ഏറ്റവും കൂടിയ ഗ്രാനൈറ്റ് പൊതിഞ്ഞ് അതിൽ നീ എന്തിയിറങ്ങിയവനാണല്ലോ, അതിൽ നീ
വിശ്രമിച്ചവനാണല്ലോ. പക്ഷേ നിന്റെ കബറിൽ അതേപോലെ ഒരു ഗ്രാനൈറ്റോ വില പിടിച്ച കല്ല് പതിച്ചുകൊണ്ട് നിന്റെ മയ്യെ തിരക്കി വെക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല. അതിന് ഞങ്ങൾ തയ്യാറുമല്ല. നിന്റെ കുടുംബവും അതിന് തയ്യാറല്ല. നിന്നെ ഈ മണ്ണിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടക്കി അയക്കുന്നത്. ഞങ്ങളിതാ പോകുന്നു. നാളെ ഒരു സമയം വരും. നുഖരിജുക്കും താറത്തൻ നുഖറാ. നാളെ ഇതേ കബറിൽ നിന്ന്, ഈ തെക്കേ പള്ളിയുടെ കബർസ്ഥാനിൽ നിന്ന് ഓരോരുത്തരെയും നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ മൂന്ന് കാര്യം പറഞ്ഞുകൊണ്ടാണ് മൂന്ന് പിടി മണ്ണ് ഈ മയ്യത്തിന്റെ മേലേക്ക് നാം വാരിയെറിയേണ്ടത്. അങ്ങനെയാണ്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, ഇങ്ങനെ കൊണ്ട് വാരിയിടുക, ഇങ്ങനെ കൊണ്ട് പെട്ടെന്ന് വാരിയിടുക. അല്ല, ഈ മൂന്ന് പിടി ഇങ്ങനെ കൊണ്ട് വാരിയിടണം. ഈ പേരും പറഞ്ഞുകൊണ്ട് ഈ നിയത്ത് മിന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിന്നാ നുഖ്രിജുകും താറത്തൻ നുഖ്ര. അർത്ഥവും മനസ്സിലാക്കി അങ്ങോട്ട് ഇട്ടാൽ, മണ്ണിനാൽ പടയിട്ടുള്ള നിന്നെ മണ്ണിലേക്കല്ലോ അയക്കുന്നു. നിന്നെ ആ മണ്ണിൽ നിന്നും വീണ്ടും ഉയരേകി അഹദവൻ നാളേകി വിളിക്കുന്നു നിന്നെ. നാളെ വിളിക്കും. നാളത്തേക്ക് ഈ മണ്ണിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത്. ഇതിലേക്കാണ് നിന്നെ അങ്ങോട്ട് മടക്കുന്നത്. നാളെ അള്ളാഹു വിളിക്കുന്നതും ഈ മണ്ണിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ മണ്ണിനെ നീ ഒന്ന് ഓർക്കണം. നിന്റെ മയ്യത്ത് ആ കബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ആദ്യമായി നിന്നോട് സംസാരിക്കുന്നത് മുൻകറല്ല നക്കീറല്ല, മുൻകറല്ല നക്കീറല്ല. നിങ്ങളെല്ലാവരും നിന്റെ സുഹൃത്തിനെ വലിച്ചെറിഞ്ഞിട്ട് പോകും സഹോദര. ഈ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോൾ മയ്യത്തിനെ അള്ളാഹു എഴുന്നേൽപ്പിച്ചിരുത്തുമത്രേ. എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മയ്യത്തിന്റെ കബറിന്റെ അരികത്ത് നിന്ന് ഓരോരുത്തരും അവരിങ്ങനെ നടന്ന് നടന്ന് സലാം ചൊല്ലി, അവർക്ക് അവസാനമായൊരു സലാം ചൊല്ലി നടന്നു നീങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവരുടെ ചെരുപ്പിന്റെ അടിയുണ്ടല്ലോ, അവർ നടക്കുന്ന ഓരോ ചുവടുവെപ്പുമുണ്ടല്ലോ, അത് മുഴുവനും കേൾക്കാനുള്ള തൗഫീഖ് അല്ലാഹു ആ മയ്യത്തിന് നൽകും. അവനിങ്ങനെ യഖൂദുയിരിക്കും. എന്നിട്ടിങ്ങനെ കേൾക്കും, എല്ലാവരും എന്നെ വിട്ടിട്ട് പോവുകയാണോ, എല്ലാവരും എന്നെ വിട്ടിട്ട് പോവുകയാണോ എന്ന് ഒറ്റയ്ക്കിരുന്ന് വേവലാതിപ്പെടുമ്പോൾ അവന്റെ കബറാണ്, അവന്റെ കുഴിയാണ്, അവന്റെ കബറാണ് ആദ്യമായി അവനോട് സംസാരിക്കുന്നത്. ആദ്യമായി മുൻകറി നക്കീർ വരുന്നതിന് മുമ്പേ ഈ കബറ് അവനോട് സംസാരിക്കുമത്രേ. തന്റെ കുഴി എന്താ പറയാ, ആദമിന്റെ മോനെ നിനക്ക് നാശം, ആദമിന്റെ മോനെ നിനക്ക് നാശം, ആദമിന്റെ മോനെ നീ നശിച്ചത് തന്നെ, നീ നശിച്ചു പോകട്ടെ. ലൗഹുദ്ദുർബനി, എന്നെ കുറിച്ച് നിന്നോട് ആരും പറഞ്ഞു തന്നില്ലേ, എന്നെ കുറിച്ച് ആരും നിന്നോട് ഓർമ്മിപ്പിച്ചില്ലേ, താക്കീത് ചെയ്തില്ലേ. എന്റെ ഞെരുക്കത്തെ സംബന്ധിച്ച്, എന്റെ ഇടുക്കത്തെ സംബന്ധിച്ച് ആരും നിന്നോട് പറഞ്ഞു തന്നില്ലേ, ആരും നിന്നോട് പറഞ്ഞു തന്നില്ലേ. ഞാൻ നിന്നെ ഞെരുക്കും, ഞാൻ നിന്നെ വേദനിപ്പിക്കും. ഞാൻ ഈ കബറെന്ന് പറയുന്നത് ദൂതാണ്, ദൂതി. എന്റെ പുഴുവിനെ കുറിച്ച് നിന്നോട് ആരും പറഞ്ഞു തന്നില്ലേ. ലൗഹുദ്ദർ, എന്റെ ഭയാനകതയെ കുറിച്ച് നിന്നോട് ആരും ഉണർത്തി തന്നില്ലേ. ഞാൻ പുഴുവാണ്, ഞാൻ പുഴുവാണ്, ഞാൻ പാമ്പാണ്, ഞാൻ ഭയാനകത നിറഞ്ഞ വീടാണ്, ഞാൻ ഭയങ്കരമായ വീടാണ്. ഞാൻ നിന്നെ ഞെരുക്കിക്കളയും, ഞാൻ നിന്നെ കത്തിക്കാൻ പോവുകയാണ്, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ പോവുകയാണ്. എന്നെ കുറിച്ച് എത്ര പേര് നിന്നോട് ഉപദേശിച്ചിട്ടും എന്റെ സഹോദര നീ അത് കേൾക്കാതെ പോയത്. അതുകൊണ്ട് വൈഹ നിനക്ക് നാശമുണ്ടാകട്ടെ. ഇതാണ് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനം. പുഴു, പാമ്പ്, തേള്, തീ, ഞെരുക്കം, കബറ് പറയാം,
ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച സമ്മാനം ഇതാണ് എന്നിട്ട് കബർ ചോദിക്കും, എനിക്ക് വേണ്ടി നീ എന്താ കൊണ്ടുവന്നത്? കബറിന്റെ ചോദ്യം എന്തും അവരോട് പറയും, സുഹൃത്തുക്കളെ കൊറേ റീത്ത് മോളി ഇരിപ്പോണ്ട് പോയെടുത്തോ, പറയാൻ പറ്റുമോ? അല്ലെ എന്റെ സുഹൃത്തുക്കളും സ്വന്തക്കാരൊക്കെ പരിസരത്തൊക്കെയുണ്ട്, അതൊക്കെ പോയെടുത്തോ, അങ്ങനെയാണ് പറയാൻ പറ്റുക? എനിക്ക് വേണ്ടി നീ എന്താ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല, കബറിന്റെ മുന്നിൽ നമുക്ക് മറുപടിയില്ല മറുപടിയില്ല, അതുകൊണ്ട് ഓർക്കോ, ആ കബറിലേക്ക് പോയാൽ ആ കബറിലേക്ക് കുറെ യുവാക്കൾ ഓടിയെത്തും, സുസ്മേരവതരന്മാരായി ഓടിയെത്തിക്കൊണ്ട് നമ്മെ തമാശസിപ്പിക്കുമെങ്കിൽ ആരാണ് അക്കൂട്ടരെന്നറിയും? അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണത്, അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണത്. ആ കബറിലേക്കുള്ള ജീവിതം, കബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതം അവിടെ വരെ എല്ലാരും കാണും. അത് കഴിഞ്ഞാൽ സലൂട്ട് അടിച്ചിട്ട് എല്ലാരും അവിടെ പോകും, പിന്നെയായി നീയും അള്ളാഹും മലക്കുകളും തമ്മിൽ. അത് മരിക്കാൻ തുടങ്ങുന്നവിടെ മുതലേ ഉണ്ട്, പക്ഷെ അള്ളാഹ് അത് സമയമുണ്ട് ഞാൻ പറഞ്ഞുതരാം. മരിക്കാൻ തുടങ്ങുന്ന സമയം അതിന്റെ വീട്ടിനകത്ത് വെച്ചേ ഉണ്ട്, ഇവനുമായിട്ടുള്ള യുദ്ധം വീട്ടിനകത്ത് വെച്ച് തന്നെയുണ്ട്. അതുകൊണ്ട് എന്താ പറഞ്ഞത് നബിതങ്ങള്, ഇതൊക്കെ സംഭവം ശരിയാണ്. ആദ്യമായി നിന്നോട് കബർ സംസാരിക്കും, ആ കബറിന് നീ മറുപടി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹു തആലായുടെ വിളിക്ക് നീ ഉത്തരം നൽകുക. അത് നൂറുദ്ദീന്റെ വിളിയല്ല, മോദീന്റെ വിളിയൊന്നുമല്ല, അത് അള്ളാന്റെ വിളിയാണ്. അത് അള്ളാന്റെ, നമ്മൾ വിചാരിക്കും നൂറുദ്ദീൻ സായിപ്പിന് ജോലിയൊന്നും ഇല്ല, അല്ലെങ്കിൽ ഉമ്മ വിളിച്ചോണ്ടെങ്കിൽ, ഇല്ല ഇല്ല ഇല്ല, അള്ളാന്റെ വിളിയാണത്. അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകിയില്ല എങ്കിൽ എന്താണ് അതിന്റെ പരിഹാരം? ബാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സമിഅൽ മുനാദിയ ബിസ്സലാ, മൻ സമിഅൽ മുനാദിയ ബിസ്സലാ ഫലം യംനഹു മിൻ ഇത്തിബാഇ ഉദ്റുൻ ഔ ഖൗഫുൻ ഖീല യാ റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂലേ, വമൽ ഉദ്റ്, എന്താണ് കാരണം നബിയേ? മൻ സമയ മുനാദി അബിസ്സല, നമസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ആ ക്ഷണിക്കുന്ന വ്യക്തിയുടെ ശബ്ദം നിങ്ങൾ കേട്ടു കഴിഞ്ഞാൽ, ശബ്ദം നിങ്ങൾ കേട്ടു കഴിഞ്ഞാൽ, ഫലം യംനഹു, അതിന് തടസ്സം നിന്നില്ല, ഇത്തിബാഇഹി, ആ നമസ്കാരത്തിലേക്ക് പോകുന്നതിന്, പള്ളിയിലേക്ക് പോകുന്നതിന് തടസ്സം നിന്നില്ല, ഉദൂറുന്ന ഒരു കാരണം. ഖീല ചോദിക്കപ്പെട്ടു, വമൽ ഉദൂർ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ആ ഉദുർ, ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? ഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, രണ്ടേ രണ്ട് കാരണം മാത്രമേ ഉള്ളൂ സഹോദര, പള്ളിയിലെ മിനാരത്തിന്റെ സമുച്ചയത്തിൽ നിന്ന് ബാന്ധവന്റെ മധുരമായ മൊഴി കേൾക്കുമ്പോൾ അതിന് ഉത്തരം നൽകേണ്ടാത്തവർ വീട്ടിൽ തന്നെ നമസ്കരിച്ചാൽ മതി. അവർ രണ്ടേ രണ്ട് ഗ്രൂപ്പുകാരാണ്, അത് റസൂലുള്ള പഠിപ്പിച്ചു തരുന്നു. ഉദുർ എന്ന് പറഞ്ഞാൽ മറവും അത്യാഹിതമായ രോഗമാണ്, നടന്ന് പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത രോഗമാണ്, നമസ്കരിക്കാൻ അവന് പറ്റാത്ത അസ്വസ്ഥതയാണ്. ഇന്ന് നിന്ന് നമസ്കരിക്കണ്ടായിരുന്നെങ്കിൽ നമസ്കരിച്ചോ, നടന്ന് പള്ളിയിൽ വരണ്ട കാറുണ്ടല്ലോ, ഒരു വാഹനമല്ല ഒമ്പത് വാഹനമുള്ളവരാണ് ഇന്ന് നമ്മൾ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫലം യംനഹു, അവനൊരു തടസ്സവും ഉണ്ടായില്ല, മിന്നിത്തിബാഹി, പള്ളിയിലേക്ക് വരുന്നതിന് ഖൗഫും ഭയമോ മറവും രോഗമോ, ഈ രണ്ട് കാര്യം അവന് സംഭവിക്കാതെ പള്ളിയിൽ നിന്ന് വിളിക്കുന്ന ബാങ്കിന്റെ മധുരമായ മൊഴിക്ക് ഉത്തരം നൽകാതെ വീട്ടിൽ നമസ്കരിച്ചാൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ലം തുഖബൽ മിൻഹു സ്വലാ അല്ലതീ സ്വല്ലാ ഫീ ിന്റെ വിളി കേട്ടിട്ട് പള്ളിയിൽ വന്ന് നമസ്കരിക്കാതെ വീട്ടിൽ തന്നെ നമസ്കരിച്ച മുസ്ലിം സഹോദര, സഹോദര, നിന്റെ നമസ്കാരം പൂർത്തിയല്ല, നിന്റെ നമസ്കാരം കമാലിയത്തിലെത്തുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ സയ്യിദുൽ മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം തുഖബൽ മിൻഹു സലാ. ഹദീസ് ഓതിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്, അബൂബക്കറിന്റെ ഒരു വാക്കും ഇതിനകത്തില്ല, പുന്നാര ഹബീബിന്റെ വാക്കാണ്. ഏത് നമസ്കാരം അല്ലതീ സല്ലാ ഫീഹി യഅനീ ഫീ ബൈതിഹി, അവന്റെ വീട്ടിൽ അവൻ നമസ്കരിച്ച നമസ്കാരമുണ്ടല്ലോ, ആ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല.
മയ്യത്ത് കൊണ്ട് വെക്കുടനെ ആള് വരണമല്ലോ നിന്നെ സ്വീകരിക്കാൻ. അപ്പൊ ആ സ്വീകരണ മുറിയില് നിന്നെ സന്തോഷത്തോടെ സ്വീകരിക്കണമെങ്കിൽ ഇപ്പൊ ഈ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു വിളിക്കുമ്പോ അതും കൂടെ നീ ഒന്ന് നോക്കുന്നു പരിഗണിക്കുക. ചില കാരണങ്ങളെ നമ്മൾ പറയും, പള്ളി ദൂരെയാണ്, കണ്ണ് കാണൂല, പൊട്ടക്കണ്ണനാണ്, രോഗിയാണ്, നടക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ ഇതാ റസൂലുള്ള വീണ്ടും പഠിപ്പിക്കുകയാണ്, ബഹുമാനപ്പെട്ട സഹാബാക്കളെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരന്തനായ സഹാബി അള്ളാന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂല അള്ളാന്റെ റസൂലേ, ഇന്നി അബാന വറീറുൽ ബസായിർ, എനിക്ക് കാഴ്ച കുറഞ്ഞ വ്യക്തിയാണ്. എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോരാൻ കൂട്ടിക്കൊണ്ടുവരാൻ ആരുമില്ല നബിയേ, എനിക്ക് വാഹനമുണ്ടായിരിക്കാം, പക്ഷേ ആ വാഹനത്തെ ഒന്ന് ഓടിക്കാനും നിയന്ത്രിക്കാനും ആരുമില്ല നബിയേ. മാത്രമല്ല വാന വറിയുൽ ബസായിർ, കണ്ണ് കാഴ്ച കുറഞ്ഞ വ്യക്തിയുമാണ് ഞാൻ. അതുകൊണ്ട് നബിയേ, എന്റെ വീട്ടിൽ എനിക്ക് നമസ്കരിക്കാൻ വല്ല അനുവാദവുമുണ്ടോ യാ റസൂലല്ലാ എന്ന് അന്ധനായ സഹാബിനെ വിധങ്ങളോട് ചോദിക്കുകയാണ്. എനിക്ക് ഒരു എന്തെങ്കിലും ഒരു ചാൻസ്, ഒരു എക്സ്ക്യൂസ് ഉണ്ടോ? എന്റെ വീട്ടിൽ എനിക്ക് നമസ്കരിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? നിവിധങ്ങൾ പറഞ്ഞു, ഉണ്ട് എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്തു വിട്ടു. അദ്ദേഹം നബിയുടെ ഹദറത്തിൽ നിന്നും മടങ്ങി അങ്ങോട്ട് നീങ്ങേണ്ട താമസം ജിബ്രീൽ ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, മുഹമ്മദേ, പറഞ്ഞു കൊടുത്തു, മുഹമ്മദേ, ഇല്ല മുഹമ്മദേ, ഇല്ല മുഹമ്മദേ എന്ന് പറയൂ. നബിയുടെ സവിധത്തിൽ നിന്ന് മടങ്ങിപ്പോയ അന്ധനായ സഹാബിയെ നബി തങ്ങൾ വിളിപ്പിക്കുകയാണ്. ഏ സഹോദര, ഓടി വരൂ സഹോദര, ഓടി റസൂലുള്ളാഹി അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഹൽ തസ്മഉ നിദാ, ബാങ്കുവിളി വെക്കുവോ? ഖാല നഅം, കേൾക്കാൻ നബിയേ, ഫഅജിബ്, മറുപടി നൽക. വീട്ടിൽ നമസ്കരിക്കൽ അനുവാദമില്ല. ആര്? കണ്ണ് കാണാത്ത സഹാബി. ഇന്ന് നമുക്ക് ഷോർട്ട് സൈറ്റുമില്ല, ലോങ് സൈറ്റിന് കുറവുമില്ല, നല്ല കാഴ്ചയുള്ളവരാണ്. ബാങ്ക് വിളിക്കുമ്പോൾ അലസതയോടുകൂടി പള്ളിമുക്കിൽ കിടന്ന വട്ടം തിരിയുന്ന സഹോദര, യുവാക്കളെ, ഈ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകിയില്ലെങ്കിൽ കബർ വരെ നിന്റെ കുടുംബക്കാർ വരും, അത് കഴിഞ്ഞ് പിന്നെ ആരും അങ്ങോട്ട് വരില്ല. ും കൂടെ പറഞ്ഞു തരാം. എങ്ങനെയാണ് ഇവന്റെ റൂഹ് പിടിക്കുക എന്ന് പുറകോട്ട് പോകട്ടെ, കുറെ വിഷയങ്ങൾ ചർച്ച ചെയ്യട്ടെ. ബഹുമാനമുള്ള സഹോദര, വീണ്ടും ഒരു സഹാബി വരുന്നു. ആര്? ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അംറ് ബിനു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. ഉമ്മി മക്തൂമിന്റെ മകൻ നബിയുടെ അടുക്കലേക്ക് വരികയാണ്. അള്ളാന്റെ റസൂലിന്റെ ഹദറത്തിൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്നൽ മദീനത്തെ കസീറത്തുൽ ഹവാമി വസ്നിബാ വഅന വറിയുൽ ബസായിർ വശാസിഉദ്ദാർ. നബിയേ, 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 നമ്മുടെ മദീന പട്ടണങ്ങളെല്ലാം, നമ്മുടെ നാടെല്ലാം ഭയങ്കരമായ ഹിംസ്ര ജന്തുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വന്യമൃഗങ്ങൾ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഏപ്പട്ടി, സുഖയ്ക്ക് പള്ളിയിൽ വരാൻ പറ്റൂല. രാവിലെ ഒരിട്ട് പറയല്ലോ, പള്ളിയിൽ വരാൻ പറ്റില്ല, സുഖയ്ക്ക് ഭയങ്കരമായ പട്ടി, റോഡ് മുഴുവനും പട്ടി നിറഞ്ഞിരിക്കുകയാണ്. ഇതേപോലെ ബഹുമാനപ്പെട്ട അന്ധനായ സഹാബി നബിതങ്ങൾ അടുക്കളെ കൊണ്ട് അറിയാം, നമ്മുടെ നാട് മുഴുവനും വന്യമൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, എന്റെ വീടോ അങ്ങ് ദൂരത്തിലാണ്. ഞാനിവിടെ പള്ളിമുക്കലാണ് താമസിക്കുന്നതെങ്കിലും പള്ളിമുക്കലാണ് പള്ളി എന്തെങ്കിലും താമസിക്കുന്നത് അങ്ങ് കുറച്ചങ്ങോട്ട് ദൂരത്തിലാണ്. രാവിലെ എങ്ങനെ നബിയെ പള്ളിയിലേക്ക് വരിക? എനിക്ക് വല്ല എക്സ്ക്യൂസുമുണ്ടോ നബിയെ? എന്റെ വീട്ടിൽ നമസ്കരിക്കാൻ എനിക്ക് വല്ല അനുവാദവുമുണ്ടോ? അള്ളാന്റെ റസൂൽ പറയുകയാണ്, ഹൽ ചോദിക്കുകയാണ്, ഹൽ തസ്മഉ ഹയ്യാല സ്വലാ വ ഹയ്യാല ഫലാ. ഹയ്യാല സ്വലാ എന്നും ഹയ്യാല ഫലാ എന്നും മുഅദ്ദിൻ വിളിക്കുമ്പോ കേൾക്കാൻ പറ്റുമോ?
കേൾക്കാൻ പറ്റുമോ? ആല അദ്ദേഹം പറഞ്ഞു നാം പറ്റും എങ്കിൽ റസൂലുള്ള പറഞ്ഞു അറബികൾ വിളിക്കല്ലോ എന്ന് വിളിക്കുന്ന പോലെ അള്ളാഹുവിന്റെ അടുത്ത് പറയാം അതിന് മറുപടി നൽകണം. നിന്റെ വീട് വിദൂരമാകട്ടെ, റോഡിൽ പേപ്പറ്റി നിറഞ്ഞു കിടക്കട്ടെ, നിന്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞിരിക്കട്ടെ, നീ നേരെ പള്ളിയിലേക്ക് വന്നോ, പള്ളിയിലേക്ക് വന്നോ. നമുക്ക് അങ്ങനത്തെ കുഴപ്പമല്ലോ ഉണ്ടോ? പള്ളിയുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങൂലേ? പള്ളിയുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങിട്ട് ബാമ്പ് വിളിച്ച പള്ളിയിൽ കയറുവോ? ആരോടായി പറയുന്ന ഹദീസ കേട്ട് മനസ്സിലാക്ക്. കബറിനകത്ത് രക്ഷ വേണമെങ്കിൽ അതാണല്ലോ ഈ മാസത്തിൽ നമ്മൾ പറയേണ്ടത്. പിന്നെ എവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്? ഇവിടെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് പോകും. ഒരു പാവപ്പെട്ടവനുണ്ടെങ്കിൽ പത്ത് പേര് പിരിവൊക്കെ എടുത്ത് ഇങ്ങനെ രക്ഷപ്പെടുത്തും. ഇനി കല്യാണം കഴിക്കാൻ മുറ്റിനിൽക്കുന്ന പെണ്ണാണ്, എങ്ങനെയെങ്കിലുമൊക്കെ പിരിവെടുത്ത് ഞങ്ങൾ രക്ഷപ്പെടുത്തും. നീ ഇവിടെ ആക്സിഡന്റാക്കി കടന്ന് നാട്ടുകാരൊക്കെ ഓടിക്കൂടി നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. നിന്റെ രണ്ട് കിഡ്നിയും പോയി, പൈസ ഇല്ല, നാട്ടുകാരൊക്കെ നിന്നെ സഹായിക്കും. എല്ലാ നിലയ്ക്കും ദുനിയാവിൽ നിന്നെ സഹായിക്കാൻ ആളുണ്ട്. പക്ഷേ ഖബറിലോട്ട് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ദുആ അല്ലാതെ വേറെ ഒരു വഴിയും നമുക്കില്ല. ആ ദുആ സ്വീകരിക്കണമെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ ചില മാനദണ്ഡങ്ങൾ അതിനും വെച്ചിട്ടുണ്ട്. വെറുതെ അങ്ങോട്ട് എല്ലാരും ആ എന്ത് തെമ്മാടിത്തരവും കാണിച്ചിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ദുആ ചെയ്ത പിന്നെ രസമല്ലേ അത്? അങ്ങനെ കൊണ്ട് ദുആ ചെയ്താൽ രക്ഷപ്പെട്ടുമെന്നും കിട്ടുമെന്ന് നമുക്ക് വല്ല പ്രതീക്ഷ ഉണ്ടോ? അത് അല്ലാഹു തീരുമാനിക്കണം. പഠിച്ചവനാണ് അത് തീരുമാനിക്കേണ്ടത്. അവൻ ഗഫാറാണ്, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണത്. അല്ലാഹു തആല നമ്മുടെ ഖബറ് പ്രകാശിപ്പിക്കട്ടെ, വിശാലമാക്കി തരട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, രണ്ട് അന്തന്മാർ വന്നപ്പോഴും നാട്ടിൽ നിറച്ചും പ്രശ്നങ്ങൾ, അതുകൊണ്ട് പള്ളിയിൽ വരാണോ വരണോ വീട്ടിൽ നമസ്കരിക്കാവോ എന്ന് ചോദിച്ചപ്പോ ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല. അല്ലാഹു തആല ആ ബാങ്കിന് മറുപടി നൽകാൻ നമുക്ക് തോഫീക് നൽകട്ടെ. നമ്മളെല്ലാവരും ബാങ്കിന് മറുപടി നൽകണം. എന്ത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മൾ വീട്ടിലിരുന്നുണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. എല്ലാ ഉഷാറായിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ മറുപടി നൽകുക. ആ മറുപടി അല്ല ഇത്, ആ മറുപടി അല്ല ഇജാബത്ത്. നേരെ അങ്ങോട്ട് വിളിച്ചോ, അങ്ങോട്ട് വിട്ടോ എന്ന് റസൂലുള്ള വീണ്ടും ചോദിക്കുകയാണ്. ലാ സലാത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് പള്ളിയിലല്ലാതെ നമസ്കാരമില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സഹാബാക്കൾ ചോദിക്കുകയാണ് നബിയോട്. നബി തങ്ങളെ മൻജാറുൽ മസ്ജിദ്, ആരായി പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവര്? മൻജാറിൽ എന്താ സുഹൃത്തെ ആലോചിച്ച് നോക്ക്, ഒരു വിഷയം പോലും നബി വിട്ടിട്ട് പോയിട്ടില്ല. ആരായി പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ? മൻജാറുൽ മസ്ജിദ് യാ റസൂലുള്ളാഹ്, ആരാണ് നബിയെ പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ? ആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ജാറുൽ മസ്ജിദ് പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ. അല്ലദീന യസ്മഊനൽ അദാൻ ഹയ്യ അലൽ സലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് മുഅല്ലിൻ വിളിക്കുമ്പോൾ ആ വിളി ബാങ്ക് കേൾക്കുന്ന സഹോദരങ്ങളാണ് പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ. ഇന്ന് കേൾക്കാമല്ലോ, ഇന്നങ്ങ് മുകളിലാണല്ലോ. ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ ഏതെങ്കിലുമൊക്കെ പള്ളിയുടെ ബാങ്ക് നമുക്ക് കേൾക്കാം. അപ്പൊ ഏതെങ്കിലുമൊക്കെ പള്ളിയുടെ ബാങ്ക് വെക്കുമ്പോ ആ പള്ളിയിൽ തന്നെ പോയി നമസ്കരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട പ്രവാചകൻ പറഞ്ഞതിന്റെ ലക്ഷ്യം. ഇനി നീ കേട്ടില്ല, കേട്ടില്ല, നിനക്കല്ലാഹു കാർ വന്നിട്ട് നീ ബാങ്ക് കേട്ടിട്ട് കേൾക്കാത്ത മാതിരി നടിച്ചു, എന്താ നിന്റെ ശിക്ഷ? അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാൻതം തലിയ ഉദനായി ബിനി ആദമ റസാസം മുദാബൻ ഖൈറുൽ ലഹു മിൻ അൻ യസ്മഅ ഹയ്യാല സ്വലാ വഹയ്യാല ഫലാ ثم لا يجيب قال النبي صلى الله عليه وسلم ആദമിന്റെ മോനെ, ആദമിന്റെ മോനെ, ആദമിന്റെ മക്കളുടെ രണ്ട് കാതിലിനും സ്ഫടിക കട്ടികൾ ഒരുക്കി ഒഴിക്കലാണ് ശ്രേഷ്ഠം. സ്ഫടികം അതങ്ങോട്ട് കത്താൻ പാടാ, ഉരുകി കഴിഞ്ഞാൽ അതിന്റെ ചൂട് ഭയങ്കരം തന്നെ, ഭയങ്കരം തന്നെ. അതങ്ങോട്ട് ഉരുക്കി ഒഴിക്കലാണ് ആദമിന്റെ രണ്ട് ആദമിന്റെ മക്കളുടെ രണ്ട് കാതിലും അഭികാമ്യം ശ്രേഷ്ഠം. ഇതിനേക്കാൾ ഖൈറുല്ലഹു ശ്രേഷ്ഠം അതാണ്. മിന്നയസ്മ ഹയ്യാല സ്വലാ
ഉത്തരം നൽകുന്നില്ല എങ്കിൽ ആദമിന്റെ മോനെ നിന്റെ രണ്ട് കാതിലും സ്ഫടികക്കത്തികൾ ഒരുക്കി ഒഴിച്ചോ, അത് തന്നെയാണ് ശ്രേഷ്ഠം. ഇല്ലയെങ്കിൽ നാളെ അള്ളാഹു അത് ഒരുക്കി ഒഴിക്കും എന്നാണ് നബി തങ്ങൾ പറഞ്ഞതിന്റെ സാരം. പടച്ചവൻ കാക്കട്ടെ, എന്തിനാപ്പ ചെവി തന്നത്? ചെവിയോ എന്നൊക്കെ പാട്ട് മൊബൈല് പോക്കറ്റ് ഇട്ടിട്ട് ഫിറ്റ് ഇതിനകത്തോട്ട് ചെയ്തോണ്ടില്ല, അങ്ങ് അകത്തോട്ട് കയറട്ടെ. ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ അതിങ്ങനെ കുലുങ്ങി കുലുങ്ങി പോകുന്ന കാണാം. ചിലരൊക്കെ വണ്ടി ഇരിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നില്ലെന്ന് കാണാം. നമ്മളൊക്കെ ഈ ഹൽവത്തിൽ നിൽക്കുന്നില്ലെന്നെ കണ്ടിട്ടുള്ളു. ഇവെന്തടപ്പ ഇങ്ങനെ നോക്കുമ്പോണ്ടാ രണ്ട് സുന്ദരിപ്പ് ഇതിനകത്തോടെ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇവയിനെ ഇങ്ങനെ ടാട്ടിക്കൊണ്ടിരിക്കുക, ആട്ടിക്കോ. നാളെ ഇതിനകത്തോട്ട് അങ്ങോട്ട് ഉരുക്കി അങ്ങോട്ട് ഒഴിക്കും. ഇതിനകത്തോട്ട് ഉരുക്കി ഒഴിക്കുമ്പോ വിളിച്ചു പോകും, നിലവിളിക്കും. ആരും തിരിഞ്ഞു നോക്കൂല, ആരും തിരിഞ്ഞു നോക്കൂല. പിന്നെയും ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെവി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആരാണ്ട് വിത്തന പറയുമ്പോൾ അവിടെ നാണ് നിന്ന് ആരെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പതുക്കെ ക്ഷണിക്കപ്പെടാത്തത് അതിന് ക്ഷണിഞ്ഞല്ലെന്ന പോലെ ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് കയറി അവിടെ ചെന്ന് ഇങ്ങനെ കിവില വെച്ച് തിരിഞ്ഞിരിക്കും. കാരണം ചെവി അവന്റെ ഭാഗത്തേക്ക് നോക്കുന്നത് ഇങ്ങോട്ടാണ്. മനുഷ്യമാരജുലും ഏതെങ്കിലും ഒരു പുരുഷൻ അവരുടെ സംസാരം കേൾക്കുന്നതിന് വേണ്ടി അവൻ ചെവി കൊടുത്തു കഴിഞ്ഞാൽ ഒഴിച്ച് അവന്റെ ചെവിയിലേക്ക് ഈയം ഒരുക്കി ഒഴിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി അവന്റെ ആറാന്റെ അനുവാദമില്ലാതെ അവർ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി അത് ഫിത്തന ഫസാദ് ഗീബത്ത് നമീമത്ത് ഏഷണി പരദൂഷണം എന്തുമാകട്ടെ അവന്റെ രണ്ട് ചെവിയിലും ഈയമൊരുക്കി ഒഴിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൂക്ഷിച്ചോ, ഇതൊന്നും കേൾക്കണ്ട. നമുക്ക് അല്ലാഹു തആല ചെവി തന്നത് നല്ല കാര്യം കേൾക്കാൻ, ആ ബാങ്ക് പോക്ക് അതിന് ഉത്തരം നൽകും. ഇപ്പൊ ബാങ്ക് വിളിച്ചാല് പള്ളിയിൽ പോകണോ എന്നുള്ളത് ഉറപ്പാണല്ലോ.